Hi friends, welcome back to my channel Amiz Dairies. ഒരു മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത് അതായത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഓഫീസിലും അല്ലെങ്കിൽ കോളേജിലും അല്ലാതെ തന്നെ നമുക്ക് പുറത്തു പോകുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ് ഇതിൽ ഞാൻ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കോംപാക്ട് പൗഡർ കൺസീലർ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല കാരണം നമ്മളിപ്പോൾ ഡെയിലി പോകുന്ന സമയത്ത് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഈ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നോർമൽ ആയിട്ടുള്ള നമ്മൾ ഡെയിലിയൊക്കെ പോകുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മാക്സിമം ഫൗണ്ടേഷനൊക്കെ ഒഴിവാക്കുക അപ്പം ഇതൊന്നും ഇല്ലാതെ ഒരു മേക്കപ്പാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണണേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും അഫോർഡബിൾ പ്രൈസിലുള്ളതാണ് അപ്പം ഞാൻ പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് തന്നെ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യാം അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ എടുത്തിട്ടുള്ളത് നിവ്യയുടെ സോഫ്റ്റ് ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇത് വന്നിട്ട് ഫേസിലും അതേപോലെ തന്നെ ബോഡി ഹാൻഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ അതുമാത്രമല്ല ഇത് ഫേസിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും കേട്ടോ അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമാണിത് അടുത്ത ഞാൻ ബി ബി ക്രീമാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പോൺസിൻ്റെ ബി ബി ക്രീമാണ് രണ്ട് ഷെയ്ഡാണ് കേട്ടോ ഇതിനുള്ളത് ഒന്ന് വന്നിട്ട് ഫെയർ ടു മീഡിയം സ്കിന്നിന് ലൈറ്റ് അതേപോലെ തന്നെ മീഡിയം ടു ഡസ്കി സ്കിന്നിന് മീഡിയം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ലൈറ്റാണ് കേട്ടോ ഇനി ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നല്ലപോലെ എന്താ പറയുക നമ്മുടെ ഫേസിലേക്ക് അബ്സോർബ് ആവുന്ന രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നോർമലി ഞാൻ ബി ബി ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്ര പെർഫെക്ഷൻ കിട്ടിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ബി ബി ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫൗണ്ടേഷൻ പോലെ തന്നെ ജസ്റ്റ് കഴുത്തിലും കൂടി ഒന്ന് കവർ ചെയ്യാൻ നോക്കാം ഇല്ലെച്ച് രണ്ട് കളറായിട്ടുണ്ട് കാരണം നമ്മൾ ഫേസിൽ വേറൊരു കളറും അതേപോലെ തന്നെ നെക്കിൽ വേറൊരു കളറും തോന്നും നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോൺസിൻ്റെ സാൻഡൽ ടാൽക്കം പൗഡറാണ് ഇത് ഞാൻ കുറേ മുന്നേ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പൗഡറായിരുന്നു അടിപൊളി സ്മെല്ലാട്ടോ ഇതിൻ്റെത് പിന്നെ എന്താ പറയുക ഇതിൻ്റെ കളറ് വന്നിട്ട് നമ്മുടെ നോർമൽ പൗഡറിൻ്റെ ഒരു വൈറ്റ് കളറല്ല ഇതിന് സാൻഡൽ അതായത് ചന്ദനത്തിൻ്റെ ആ ഒരു കളറാണ് ഇതിനുള്ളത് ഇനി ഞാൻ ഫേസിൽ എവിടെയൊക്കെയാണ് വേർക്കുന്ന ആ ഒരു ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാധാ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത് എ ഡി എസിൻ്റെ ആണ് കേട്ടോ ഇത് അടുത്ത് ഞാൻ കണ്ണെഴുതുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഹിമാലയൻ്റെ കാജൽ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കാജല് മിക്ക ആളുകളുടെയും കയ്യിൽ എന്തായാലും ഉണ്ടാവും പിന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിലായിട്ട് മെൻഷൻ ചെയ്യാവേ നെക്സ്റ്റ് ഞാൻ കണ്ണിൻ്റെ മുകളിലായിട്ട് ഐലൈനർ വരച്ചു കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഐടെക്സ് ഡാസ്ലറിൻ്റെ ഐലൈനറാണ് പിന്നെ ചില കാജലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെ താഴേക്കൊക്കെ സ്പ്രെഡ് ആവാറുണ്ട് അപ്പം അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഐലൈനർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി കാജൽ ഇട്ടിട്ടുള്ള ആ ഒരു ഭാഗത്ത് മീൻസ് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ലൈൻ കൊടുത്താൽ മതി അങ്ങനെയാകുമ്പോൾ അങ്ങനെ പുറത്തേക്കാവത്തില്ല കേട്ടോ അടുത്ത് മസ്കാരയാണ് ഇടുന്നത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഐടെക്സ് ഡാസ്ലറിൻ്റെ മസ്കാരയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മസ്കാര ഇല്ലാച്ചാൽ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഒരു മേക്കപ്പ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതും കൂടെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മസ്കാര ഇടുന്നത് പിന്നെ കൺപീലിക്ക് തീരെ കട്ടിയില്ലാണ്ട് അതേപോലെ തന്നെ ലെങ്ത്തൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ മസ്കാര എന്തായാലും യൂസ് ചെയ്തോളൂ കേട്ടോ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം തിക്ക് തോന്നുകയും ചെയ്യും പിന്നെ കൺപീലിക്ക് കുറച്ച് ലെങ്ത്തൊക്കെ വെച്ചതുപോലെ ഫീൽ ചെയ്യും അടുത്ത് ഞാൻ ലിപ്സ്റ്റിക് ആയിട്ട് ഇടുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നല്ലതാണ് കാരണം നമുക്ക് ലിപ് ബാമായിട്ടും അതേപോലെ തന്നെ ലിപ്സ്റ്റിക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ ഉണ്ടാവുക ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് സ്ട്രോബെറിയാണ് ക്രീമി കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ മുന്നെയൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫൈനലി ഞാനൊരു പൊട്ടും കൂടെ കുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പൊതുവെ ക്യാഷ്വലായിട്ട് നമ്മൾ പുറത്തു പോകുന്ന സമയത്തൊന്നും അങ്ങനെ പൊട്ടു കുത്താറൊന്നുമില്ല ഇപ്പോൾ എന്തായാലും ഒരു മേക്കപ്പൊക്കെ ഇട്ടതല്ലേ അതുകൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ്
പിന്നെന്താ ചില ആളുകൾക്ക് ജസ്റ്റ് പൗഡറും അതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കണ്ണൊക്കെ എഴുതി പോകുന്ന ആളുകളുണ്ടാവും. അല്ലാതെ ചില ആളുകൾക്ക് ഫൗണ്ടേഷനൊന്നും താല്പര്യം ഉണ്ടാവില്ല, എന്നാൽ അത്യാവശ്യം ചെറിയ തോതിലൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് പുറത്തു പോകാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുമാത്രമല്ല എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.